അതിനാൽ എഞ്ചിനീയറിംഗ് ഗണിതത്തെക്കുറിച്ചുള്ള ലെക്ചറിലേക്ക് സ്വാഗതം. ഇത് 26-ാമത്തെ ലെക്ചറാണ്. ബീറ്റ ഗാമ ഫംഗ്ഷനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം. ഇംപ്രോപ്പർ ഇന്റഗ്രലുകളുടെ പ്രത്യേക ഉദാഹരണങ്ങളാണ് ഇവ. ഇന്ന് ഇവയുടെ പ്രോപ്പർട്ടികളെക്കുറിച്ചും ഇന്റഗ്രലുകളുടെ മൂല്യനിർണയത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നാം ഇന്റഗ്രലിന്റെ കൺവേർജൻസ് കണ്ടു. നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ബീറ്റ ഫംഗ്ഷനായിരുന്നു ഈ ഇംപ്രോപ്പർ ഇന്റഗ്രൽ. ഒരു എക്സ് പവർ എം മൈനസ് ഒന്ന് ഒന്ന് മൈനസ് എക്സ് പവർ എൻ മൈനസ് ഒന്ന് ഡി എക്സ് വരെ ഇത് എം എൻ എന്നിവയുമായി കൺവെർജ് ചെയ്യുന്നു. ഈ പവറിലെ ഈ നമ്പർ ഇവിടെ എക്സ്പോണന്റ് ആയതിനാൽ എമ്മും എന്നും കർശനമായി പോസിറ്റീവ് ആണ്. കൂടാതെ എം എൻ എന്നിവ പൂജ്യത്തിന് തുല്യമായതിൽ നിന്ന് കുറയുമ്പോൾ ഈ ഇന്റഗ്രൽ വ്യതിചലിക്കുന്നു. നാം ഇത് ഗാമ ഫംഗ്ഷനിലും കണ്ടു. ഈ ഇന്റഗ്രൽ, ഈ മിശ്രിത തരം ഇംപ്രോപ്പർ ഇന്റഗ്രൽ, പൂജ്യം മുതൽ ഇൻഫിനിറ്റി പവർ വരെ ഈ എൻ കൃത്യമായി പൂജ്യത്തെക്കാൾ വലുതാണെങ്കിൽ മൈനസ് എക്സ് എക്സ് പവർ എൻ കുറയും. മൈനസ് വൺ ഡി എക്സിൽ ഒത്തുചേരുന്നു. കൂടാതെ എൻ പൂജ്യത്തിന് കൂടുതലായാലും വ്യതിചലിക്കുന്നു. അതിനാൽ ഈ ബീറ്റ ഫംഗ്ഷന്റെ ഒരു നല്ല പ്രോപ്പർട്ടി നാം ആദ്യം ചർച്ച ചെയ്യും. ഇതാണ് സിമ്മെട്രി പ്രോപ്പർട്ടി. ഇത് ബീറ്റ ബി എം എന്നിന്റെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. നാം ഇവിടെ ഒന്ന് മൈനസ് എക്സ് വൈയ്ക്ക് തുല്യമായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി എം എൻ എന്നത് ബി എൻ എന്നും തുല്യമാണെന്ന് നമുക്ക് എളുപ്പം കാണാനാകും. അതിനാൽ നമുക്ക് അത് ഇവിടെ ചെയ്യാം. ഇവിടെ ഒരു മൈനസ് എക്സ് വൈ അക്ക് തുല്യമാണ്. അതായത് ഈ മൈനസ് ടി ഡി എക്സ് ഡി വൈയ്ക്ക് തുല്യമാണ്. തുടർന്ന് ഈ ഇന്റഗ്രൽ, പിന്നെ എക്സ് പൂജ്യം, അതിനാൽ വൈ ഒന്ന്. തുടർന്ന് നമുക്ക് അവിടെ അപ്പോൾ എക്സ് പവർ എം മൈനസ് ഒന്ന്. അപ്പോൾ ഇവിടെ എക്സ് ഒന്ന് മൈനസ് വായ ആയി മാറുന്നു. അതിനാൽ എക്സ് പവർ എം മൈനസ് ഒന്ന്, നമുക്ക് ഒന്ന് മൈനസ് വായ പവർ എം മൈനസ് ഒന്ന് ഉണ്ട്. ഒന്ന് മൈനസ് എക്സ് എന്നത് വായാണ്. വായ പവർ എൻ മൈനസ് ഒന്ന് ഇ ഡി എക്സ് നെഗറ്റീവ് ഡി വായ ആയി മാറും. അതിനാൽ ഇത് നമുക്ക് പൂജ്യം മുതൽ ഒന്ന് വരെ തിരിച്ചെടുക്കാം എന്ന് നമുക്ക് വായ പവർ എൻ മൈനസ് ഒന്ന്, ഒന്ന് മൈനസ് വായ പവർ എം മൈനസ് ഒന്ന് ഡി വായ എന്നിവയുണ്ട്. അതിനാൽ ഇത് വീണ്ടും ബീറ്റ ഫംഗ്ഷനാണ്. നമ്മുടെ നൊട്ടേഷനിൽ ഇത് ബീറ്റ കൊണ്ട് സൂചിപ്പിക്കും. അതിനാൽ ഇത് ഇവിടെ ഒന്ന് മൈനസ് ആണ്. വായ പവർ എൻ മൈനസ് ഒന്ന്, ഇത് എൻ ആണ്. ഒന്ന് മൈനസ് വായ പവർ എം മൈനസ് എൻ, ഇത് നമ്മുടെ നൊട്ടേഷനിൽ ഇത് ബീറ്റ എൻ എം ആണ്. അതിനാൽ ഈ ബീറ്റ എൻ എം ഈ ബീറ്റ എം എന്ന് തുല്യമാണ്. അതിനാൽ നമുക്കിവിടെ സിമ്മെട്രി പ്രോപ്പർട്ടി ഉണ്ട്. അതിനാൽ ഈ ബീറ്റയെ എം എൻ അല്ലെങ്കിൽ ബീറ്റ എൻ എം ഉപയോഗിച്ച് കണക്കാക്കുന്നത് പ്രശ്നമല്ല. നിങ്ങൾ ഭാവിയിലെ ചർച്ചകൾക്ക് ഇത് ഓർത്തുവയ്ക്കൂ. ഈ ബീറ്റ ഫംഗ്ഷൻ എങ്ങനെ വിലയിരുത്താം എന്നതാണ് ചോദ്യം. കാരണം ഇവ പ്രത്യേക ഇന്റഗ്രൽ ഇംപ്രോപ്പർ ഇന്റഗ്രലാണ്. ഈ ബീറ്റ ഫംഗ്ഷൻ വിലയിരുത്തുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഇവിടെ എൻ ഒരു പോസിറ്റീവ് സംഖ്യയാണെന്ന് കരുതുക. അതിനാൽ പല കേസുകളിലും നമുക്ക് അത് ചർച്ച ചെയ്യാം. ആ ഇന്റഗ്രൽ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് കണക്കാക്കാം. അതിനാൽ എൻ എന്നത് ഒരു പോസിറ്റീവ് സംഖ്യയായി ആദ്യം പരിഗണിക്കും. അതിനാൽ ഇവിടെ ഈ ബീറ്റ എം എൻ ഇന്റഗ്രൽ ആയി കണക്കാക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇത് ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്ത് ഒപ്പം ഈ എൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയി എടുക്കുകയും ചെയ്താൽ ഫംഗ്ഷന്റെ ഈ ഭാഗം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഭാഗങ്ങളായി ഇന്റഗ്രേഷൻ ചെയ്താൽ ഇത് ഇന്റഗ്രേഷൻ ഉള്ളതായിരിക്കും. അതിനാൽ ഇത് ഈ എക്സ് പവർ എം മൈനസ് ഒന്നിന്റെ ഇന്റഗ്രൽ ഘടകമായിരിക്കും. ഇത് എക്സ് പവർ എം ആണ്. ഈ എം കൊണ്ട് ഹരിക്കുന്നു. ഈ എക്സ് പവർ എം മൈനസ് ഒന്ന്. ഇപ്പോൾ ഇത് ഒരു മൈനസ് എക്സ് പവർ എൻ മൈനസ് വൺ ആയി തുടരും. അതിനുശേഷം നമുക്ക് ഈ പൂജ്യം ഒന്നിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഈ എക്സ് പവർ എം മൈനസ് ഒന്നിന്റെ അവിഭാജ്യഘടകമാണ്. പക്ഷേ അവിടെ മൈനസ് ചിഹ്നമുണ്ട്. പക്ഷേ അത് നിർബന്ധിതമായിരിക്കും. അതിനാൽ ഇവിടെ എക്സ് പവർ എം എം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എൻ മൈനസ് ഒന്ന്, ഒരു മൈനസ് എക്സ് പവർ എൻ മൈനസ് രണ്ട്,
dx എന്നിവയുണ്ട്. അതിനാൽ ഇത് ഇവിടെ n മൈനസ് ആണ്, ഇത് m കൊണ്ട് ഹരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നമുക്ക് അവശേഷിക്കുന്നത് n മൈനസ് 1 m കൊണ്ട് ഹരിച്ചാൽ നമ്മൾ ഇത് അവിഭാജ്യത്തിൽ നിന്ന് പുറത്തെടുത്തു. അതിനാൽ ഇന്റഗ്രൽ പൂജ്യമായി ഒരു x പവർ m ആകും. n 1 മൈനസ് x പവർ n മൈനസ് 2, ഇത് ഇവിടെ dx ആണ്. അതിനാൽ ഭാഗങ്ങളിൽ നമുക്ക് ഒരു ഇന്റഗ്രേഷൻ ചെയ്യാം. ഈ എന്നെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തിട്ടുണ്ടെന്ന് ഇന്റഗ്രൽ ഓർമ്മിക്കുക. അതിനാൽ ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മൾ ഈ പ്രവർത്തനത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇത് അവിഭാജ്യമായി ഉപയോഗിക്കുന്നതിനാൽ നമ്മൾ ഫംഗ്ഷനെ സംയോജിപ്പിച്ചു. ഇത് ഇവിടെ ആദ്യ ഭാഗത്തെപ്പോലെ ലിമിറ്റുകളും നിലനിർത്തുന്നു. എന്നിട്ട് വീണ്ടും ഒരേ കാര്യം നമ്മൾ തമ്മിൽ വേർതിരിച്ചു. ഇപ്പോൾ ഇത് ഒരു എൻ മൈനസ് 1, ഒരു മൈനസ് എക്സ് പവർ എൻ മൈനസ് 2. ഈ മൈനസ് എക്സ് അങ്ങനെ അത് മൈനസ് 1 ആയിരിക്കും. ആ മൈനസ് 1 ശ്രദ്ധിച്ചതിന്റെ വ്യത്യാസം വീണ്ടും, കാരണം ഈ ഫോർമുലയിൽ മൈനസ് സൈന് ദൃശ്യമാകണം. അതിനാൽ നമ്മൾക്ക് ഇത് ഉണ്ട്, കാരണം ഈ ആദ്യ ഇന്റഗ്രൽ എക്സ് 1 ലേക്ക് അടുക്കുമ്പോൾ ഇത് അപ്രത്യക്ഷമാകും. എൻ ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യയാകുമ്പോൾ ഈ ഇന്റഗ്രൽ പൂജ്യമായിത്തീരും. അതിനാൽ 1, 2, 3, അങ്ങനെ ആ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇത് പൂജ്യമാകും. കൂടാതെ എക്സ് കാരണം എക്സ് അടുക്കുമ്പോൾ ഇത് പൂജ്യമായി മാറും. അതിനാൽ എൻ 1 ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? കാരണം എൻ ഇതിന് തുല്യമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് പ്രത്യേകം കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ കേസ് നമ്മൾ ഈ രീതിയിൽ പരിഗണിക്കേണ്ടതില്ല. സ്വാഭാവികമായും എൻ വലുതായിരിക്കുമ്പോൾ എന്നിന് 1 തുല്യമായതിനാൽ ഒരാൾക്ക് തുല്യമാണ്. അതിനാൽ നമ്മൾക്കില്ല ഈ ടേം ഉണ്ട്. കൂടാതെ നൽകിയിരിക്കുന്ന പങ്ക് എക്സ് പവർ എം മൈനസ് 1 ഇത് എളുപ്പത്തിൽ നമുക്ക് വിലയിരുത്താനാകും. അതിനാൽ ഇത് എപ്പോൾ വീണ്ടും ചെയ്യണം? ഭാഗിക സമഗ്രമായ ഈ സംയോജനം നമുക്ക് ഇത് നീക്കം ചെയ്യുന്നതുവരെ നിരവധി തവണ ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഇവിടെ ഘടകം ഈ ശക്തി എൻ മൈനസ് 2. അതിനാൽ എന്നെ ആശ്രയിച്ച് നമുക്ക് പലതവണ സംയോജിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ പൊതുവെ നമ്മൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. നമ്മൾ ഇത് ചെയ്യുന്നത് തുടരും. അടുത്ത ആവർത്തനത്തിൽ നമുക്ക് എൻ മൈനസ് ഉണ്ട്, നമുക്ക് എൻ മൈനസ് 2 പിന്നെ എൻ മൈനസ് 3 മറ്റും ലഭിക്കും. ഇത് എനാണെന്ന് നമ്മൾ കാണുന്നത് വരെ ഇവിടെ 1 ആയി മാറുന്നു, തുടർന്ന് ഇത് അപ്രത്യക്ഷമാകുന്നു. അതിനാൽ എൻ മൈനസ് എൻ, അങ്ങനെ ഇത് 2 എണ്ണം ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഇവിടെ 1 ലഭിച്ചു. എൻ എപ്പോൾ എൻ വരും? ചില സമയങ്ങളിൽ എൻ മൈനസ് 1 ഇവിടെ വരും. അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ഇപ്പോൾ എൻ മൈനസ് എൻ ആയി മാറും, തുടർന്ന് ഇവിടെയും അതുതന്നെ സംഭവിക്കും. അതിനാൽ നമ്മൾക്ക് എം ഉം തുടർന്ന് ഈ അടുത്ത ആവർത്തനവും ഉണ്ട്. ഇത് എം പ്ലസ് 1 ആയിരിക്കും, പിന്നെ എം പ്ലസ് 2 തുടങ്ങിയവ. നമുക്ക് ഇവിടെ പാറ്റേൺ കാണാൻ കഴിയും. അതിനാൽ 2 ഉണ്ടായിരുന്നപ്പോൾ ഈ ടേം വരുന്നു, 3, 2 വരും, അങ്ങനെ ഒരു കുറവ് നമ്മൾ ഇവിടെ ചേർക്കുന്നു. അതിനാൽ നമുക്ക് എൻ മൈനസ് 1 ഉണ്ട്. അതിനാൽ എൻ മൈനസ് 2 എമ്മിനൊപ്പം ഇവിടെ വരും. അതിനാൽ ഡിനോമിനേറ്റർ ഡി എക്സ് എന്ന പദത്തിൽ നമുക്ക് എം എം പ്ലസ് 1 മുതൽ എം പ്ലസ് എൻ മൈനസ് 2 ന്യൂമറേറ്റർ വരെയും സംഖ്യയും ഉണ്ട്. ഇത് 1 ലേക്ക് പോകുന്നു. അതിനാൽ ഇത് ഇവിടെ എൻ കൊണ്ട് എൻ ക്യാൻസൽ ആക്കപ്പെടും. ഇതാണ് ഒരു ടേം. അതിനാൽ ഇത് എൻ മൈനസ് 1, എൻ മൈനസ് 2. കൂടാതെ ഈ ഉൽപ്പന്നവും ഒന്നുമല്ല, 1 വരെ തുടരുക. തുടർന്ന് ഈ ഇന്റഗ്രൽ 0 ആയി 1 ലേക്കും എക്സ് പവറിലേക്കും മാറുന്നു, കാരണം ഇവിടെ പവർ വർദ്ധിക്കുന്നു. ഇത് എക്സ് എം മൈനസ് ആയിരുന്നു. ഈ എം ഇവിടെ ഉള്ളതിനാൽ ഭാഗങ്ങളിലൂടെ ഒരിക്കൽ ഇന്റഗ്രേഷന് ശേഷം. അതിനാൽ സ്വാഭാവികമായും ഇത് ഡിനോമിനേറ്റർ നാമത്തിലുള്ളത് പോലെയാണ്. അതിനാൽ ഈ എക്സിന്റെ ഈ പവർ ഇവിടെ എം പ്ലസ് എൻ മൈനസ് 2 ആകും. അതിനാൽ എം പ്ലസ് എൻ മൈനസ് 2 ഡി എക്സ്. ഇപ്പോൾ ഇത് ഒരു മൈനസ് എക്സ് ടേം, പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന മറ്റൊരു പദവുമില്ലാത്ത ഇന്റഗ്രൽ. അതിനാൽ നമ്മൾക്ക് ഒരു ഏകീകൃത ടേം മാത്രമേയുള്ളൂ. ഇത് ഇന്റഗ്രൽ ചെയ്യും എളുപ്പമാണ്. അതിനാൽ ഈ ഇന്റഗ്രലിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് ഇത് എക്സ് പവർ എം പ്ലസ് എൻ എൻ മൈനസ് 1 ആയിരിക്കും, കാരണം നമ്മൾ 1 എണ്ണം ചേർക്കും, തുടർന്ന് ഇത് കൊണ്ട് ഹരിക്കപ്പെടും. ഈ പദവുമായി വീണ്ടും പിന്നെ നമുക്ക് മുതൽ 0, 1 വരെ പരിധിയുണ്ട്. അതിനാൽ ഈ എക്സ് നമുക്ക് 1 തുല്യമാകുമ്പോൾ നമുക്ക് എന്നും എന്നും മുകളിലും 1 ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇവിടെ എടുത്തത്, എം പ്ലസ് എൻ മൈനസ് 1. അതാണ് അടുത്ത ടേം.
നമ്മൾ അവിടെ ഒന്നായിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ തുടരാം. നമുക്ക് എം എം പ്ലസ് വൺ ഇ എം പ്ലസ് എൻ മൈനസ് രണ്ട് വരെ ഉണ്ട്. തുടർന്ന് അവസാനത്തെ എം പ്ലസ് എൻ മൈനസ് ഒന്ന്. നമ്മൾ അവിടെ പൂജ്യം ഇട്ടപ്പോൾ അതിനാൽ ഇത് പൂജ്യമായിരിക്കും. അതിനാൽ ഈ ഇന്റഗ്രലിൽ നിന്നുള്ള ഫലമാണിത്. ഈ ഇന്റഗ്രലിൽ നിന്ന് നമുക്ക് ഒരു ഓവർ മാത്രമേ ലഭിക്കൂ, എം പ്ലസ് എൻ മൈനസ് ഒന്ന്. അതിനാൽ ഇവിടെ ഈ ടേം നമ്മൾ സംയോജിപ്പിച്ചിരിക്കുന്നു. അതിനാൽ എം പ്ലസ് എൻ മൈനസ് ഒന്ന്. കൂടാതെ ഇവിടെ ന്യൂമറേറ്റർ കാരണം ഇത് എം മൈനസ് ഒന്ന് മുതൽ ഒന്ന് വരെയുള്ള പ്രോഡക്റ്റ് ആണ്. അതാണ് നമ്മൾ ഉപയോഗിച്ച ഘടകത്തിന്റെ നിർവചനം. അതിനാൽ ഇതാണ് നൊട്ടേഷൻ. ഇപ്പോൾ ഫാക്ടോറിയൽ എൻ മൈനസ് ഒന്ന്. ഈ പ്രോഡക്റ്റിന് നമുക്ക് എൻ മൈനസ് ഒന്ന് ഉപയോഗമും കൂടാതെ എൻ മൈനസ് രണ്ട് മുതൽ ഒന്ന് വരെ. അതിനാൽ ഈ എൻ നമുക്ക് ലഭിച്ച ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യയാകുമ്പോൾ ഈ ബീറ്റ എം എൻ, ഇത് ഫാക്ടോറിയൽ എൻ മൈനസ് വൺ ആണ്. തുടർന്ന് ഇവിടെ ഈ പ്രോഡക്റ്റ് എം എം പ്ലസ് വൺ ആണ്. എം പ്ലസ് എൻ മൈനസ് ഒന്ന് വരെ. അതിനാൽ ഇത് പോസിറ്റീവ് എം ആണെന്ന് കരുതുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതേ കാര്യം, ഈ ബീറ്റ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിമ്മെട്രിക് ഫംഗ്ഷൻ ആണെന്ന കാര്യം ശ്രദ്ധിക്കുക. അതിനാൽ നിങ്ങൾക്ക് സമാനമായ ഫോർമുല ലഭിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഈ എന്ന പകരം എൻ ലഭിക്കും. അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും പോസിറ്റീവ് നമ്പർ എടുക്കുമ്പോൾ നമ്മൾ കണ്ടു. അതിനാൽ നമ്മൾ ഏതെങ്കിലും പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് ലഭിച്ചു, ബീറ്റ എം എൻ ഫാക്ടർ എൻ മൈനസ് ഒന്ന്. ഈ എം പദങ്ങളുടെ ഈ ഉൽപ്പന്നം എം എം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ. നമുക്കും സമാനമായ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാനമായ ഫലം ലഭിക്കും. ഫലം നമുക്ക് ഈ എം ന് പകരം എൻ കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ കഴിയും. ഇത് ലഭിക്കും എം മൈനസ് ഒരു ഫാക്ടോറിയൽ ഉപയോഗിച്ച് ഇവിടെ എക്സ്പ്രഷൻ. തുടർന്ന് എൻ എനും പ്ലസ് വണ്ണും ഒരേ ടേം എം പ്ലസ് എൻ മൈനസ് ഒന്നുമായുള്ള ഈ നിബന്ധനകൾ രണ്ടും പൂർണ്ണസംഖ്യകളാണെങ്കിൽ എം എൻ രണ്ടും പൂർണ്ണസംഖ്യകളാണ്. അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ഈ കേസ് ഉദാഹരണമായി എടുക്കാം. അതിനാൽ ഇവിടെ എം ഉം പൂർണ്ണസംഖ്യയും ആയിരിക്കുമ്പോൾ അതിനർത്ഥം നമുക്ക് എം എം പ്ലസ് ഒന്ന് മുതലായവയുണ്ട് എന്നാണ്. ഈ വ്യത്യാസം കൊണ്ട് ഈ പൂർണ്ണസംഖ്യകളുടെ ഈ പ്രോഡക്റ്റ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതിനാൽ നമ്മൾ സംഖ്യയിലും ഹരത്തിലും പദത്തിൽ ഗുണിച്ചാൽ എം മൈനസ് ഒന്ന്, എം മൈനസ് രണ്ട്, അറ്റം ഒന്ന് വരെ. അതിനാൽ അടിസ്ഥാനപരമായി ഈ വശം ഇവിടെ, അതിനാൽ നമുക്ക് ആ ഒന്ന് രണ്ട് മൂന്ന് ലഭിക്കുന്നു. അതിനാൽ എം മൈനസ് ഒന്ന് എം ൽ ഈ പ്രോഡക്റ്റ് എം പ്ലസ് മൈനസ് ഒന്ന് വരെ പോകുന്നു. അതിനാൽ ഇവിടെ ഇത് ഫാക്ടർ എം മൈനസ് ഒന്ന് മാത്രമാണ്. അതിനാൽ ഇത് ഫാക്ടർ എൻ മൈനസ് ഒരു ടെം മാത്രമായിരുന്നു. അതിനാൽ നമ്മൾ ഇവിടെ ഫാക്ടർ എം മൈനസ് ഒരു ടെം ഉപയോഗിച്ച് ഗുണിക്കുന്നു. എന്നിട്ട് ഇത് ഒന്നിലേക്ക് എം പ്ലസ് എൻ മൈനസ് ഒന്നിൽ നിന്ന് മാറുന്നു. അതിനാൽ ഇത് വീണ്ടും ഫാക്ടർ എം പ്ലസ് എൻ മൈനസ് ഒന്ന് ആയി മാറുന്നു. അതിനാൽ നമ്മൾക്ക് അവിടെ എം മൈനസ് വൺ ഉണ്ട്, ഫാക്ടോറിയൽ എൻ മൈനസ് ഒന്ന്. ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് എം പ്ലസ് എൻ മൈനസ് ഒരു ഘടകം ലഭിക്കും. ഈ സൂത്രവാക്യം ഉദാഹരണത്തിന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന അതേ കാര്യം, ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ എൻ മൈനസ് ഒരു ഘടകം കൊണ്ട് ഗുണിക്കണം. കാരണം നമ്മൾ ഇപ്പോൾ എൻ മൈനസ് ഒരു ഘടകം കൊണ്ട് ഗുണിക്കണം, അതായത് ഒന്ന് രണ്ട്. അതിനാൽ എൻ മൈനസ് ഒന്ന്, എന്നിട്ട് നമ്മൾക്ക് എൻ ഉണ്ട്. അതിനാൽ ഇത് ഇപ്പോൾ തുടരുക. അതിനാൽ ഇത് ഇതാണ്. ഇത് വീണ്ടും ഈ ഫാക്ടോറിയൽ എം പ്ലസ് എൻ മൈനസ് ഒന്നായി മാറും. ഇത് ഇവിടെ പരിഗണിക്കുന്നത് എം പ്ലസ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ആണ്. അതിനാൽ എം എൻ ഉം രണ്ടും ഇൻറേജ്. ഇത് സൂത്രവാക്യമാണ്. അതിനാൽ നമ്മൾക്ക് ഈ ബീറ്റ ഫംഗ്ഷന് ഉണ്ട്, ഫാക്ടോറിയൽ. സോ ഫാക്ടോറിയൽ എം മൈനസ് ഒരു ഫാക്ടോറിയൽ എൻ മൈനസ് ഒന്ന് ഫാക്ടോറിയൽ എം പ്ലസ് എൻ മൈനസ് വൺ കൊണ്ട് ഹരിക്കാം. ഇപ്പോൾ ഗാമ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ. നമുക്ക് ഈ ഇന്റഗ്രൽ പൂജ്യം മുതൽ ഇൻഫിനിറ്റി പവർ മൈനസ് എക്സ് എക്സ് പവർ എൻ ഡി എക്സ് വരെ ലഭിക്കുമോ? ഭാഗങ്ങൾ കൊണ്ട് സംയോജിപ്പിച്ചാൽ ഈ ഗാമ എൻ പ്ലസ് വണ്ണിന്റെ നല്ല ബന്ധം ലഭിക്കും എന്ന അതേ ആശയം നമ്മൾ ഉപയോഗിക്കും. അതിനാൽ നമ്മൾ ഭാഗങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ, അതിനാൽ സ്വാഭാവികമായും നമ്മൾ ചെയ്യും ഈ എക്സ് പവർ എൻ മൈനസ് വൺ വേർതിരിക്കുക. അതിനാൽ നമുക്ക് ഈ പവർ മൈനസ് എക്സ് ഉണ്ട്. ഈ പവർ മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ ഒരേ മൈനസ് ആയിരിക്കും. ഈ പവർ മൈനസ് എക്സ് എക്സ് പവർ എൻ അതേപടി നിലനിൽക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ പൂജ്യം മുതൽ ഇൻഫിനിറ്റി വരെ പരിധിയുണ്ട്. അതിനാൽ പൂജ്യം വരെ ഇൻഫിനിറ്റിയിലേക്ക് പരിമിതപ്പെടുത്തുക. കൂടാതെ മൈനസ് മൈനസ് ഇവിടെ പ്ലസ്.
ആയതിനാൽ ഇന്റഗ്രൽ. എന്നിട്ട് ഇ പവർ മൈനസ് എക്സ് ഇത് മൈനസ് ഇ പവർ മൈനസ് എക്സ് ആ മൈനസ് ഇതിനകം ശ്രദ്ധിച്ചു. എക്സ് പവർ എൻ മൈനസ് ഒന്ന് ഇത് വേർതിരിച്ചറിയുമ്പോൾ നമുക്ക് എൻ എക്സ് പവർ എൻ മൈനസ് വൺ ലഭിക്കും. അതിനാൽ ഈ ആദ്യ ടേം എക്സ് ഇൻഫിനിറ്റി അടുക്കുമ്പോൾ ഈ എക്സ്പോണന്റ് കാരണം ഇത് പൂജ്യത്തിലേക്ക് പോകും. എക്സ് പൂജ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഇക്കാരണത്താൽ എക്സ് എൻ പോസിറ്റീവ് ആയതിനാൽ അല്ലാത്ത പക്ഷം ഇത് അർത്ഥമാക്കുന്നത് നമ്മൾ ഇതിനകം ഒത്തുചേരലിനെ കണ്ടിട്ടില്ല. അതിനാൽ ഇത് ആദ്യ ടേം പൂജ്യമാകും. അതിനാൽ ഈ ഗാമയും പ്ലസ് വണ്ണും തമ്മിലുള്ള ഈ ബന്ധത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എന്താണ് ലഭിക്കുക? തുല്യമാണ്. അതിനാൽ ഇവിടെ ഈ എൻ ഇന്റഗ്രൽ പുറത്ത് എടുത്താൽ അതിനാൽ ഈ ഇന്റഗ്രൽ എൻ മാത്രമല്ല, തുടർന്ന് നമുക്ക് അനന്തതയിലേക്ക് പൂജ്യം ഉണ്ട്. എക്സ് പവർ എൻ മൈനസ് വൺ ഇ പവർ മൈനസ് എക്സ് ഡി എക്സ്. ഗാമ പ്രവർത്തനത്തിന്റെ നിർവചനം അനുസരിച്ച് എൻ എന്നത് എൻ മൈനസ് വൺ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു. അതിനാൽ ഇതിനർത്ഥം ഇവിടെ ഈ ഇന്റഗ്രൽ ഗാമ എൻ അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. അതിനാൽ ഗാമ എൻ പ്ലസ് വൺ ഗാമ എൻ പ്ലസ് വൺ എൻ ഗാമ എൻ എന്നതിന് തുല്യമായ ഈ ബന്ധം നമ്മൾക്ക് ലഭിച്ചു. ഈ ഗാമ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന വളരെ ഉപകാരപ്രദമായ ബന്ധമാണിത്. എൻ ഒരു പോസിറ്റീവ് ഇന്റഗ്രൽ എൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ. എന്താണ് സംഭവിക്കുക? അതിനാൽ എൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, ഇത് നിർവചനം അനുസരിച്ച് അല്ലെങ്കിൽ ഈ റഫറൻസ് ബന്ധം അനുസരിച്ച് നമുക്ക് ഈ കേസിൽ എളുപ്പത്തിൽ വിലമതിക്കാനാകും. ഗാമ എൻ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമുക്ക് എഴുതാനാകും ഗാമ എൻ പോലെ ഒരു മൈനസ് ഒരു ഗാമ എൻ മൈനസ് ഒന്ന് ആയിരിക്കും. അതിനാൽ ഇവിടെ ഞാൻ ഇവിടെ ഗാമ എൻ ഉപയോഗിക്കുകയും നമ്മൾ ഈ ബന്ധം ഉപയോഗിക്കുകയും ചെയ്താൽ ഇത് മൈനസ് വൺ ഗാമ എൻ മൈനസ് വൺ എന്നിവ ആയിരിക്കും. വീണ്ടും ഗാമ എൻ മൈനസ് വൺ നമുക്ക് ആ ബന്ധം ഉപയോഗിക്കാം. അതിനാൽ നമുക്ക് എൻ മൈനസ് വൺ ഉണ്ട്. ഇത് എൻ മൈനസ് വൺ ഗാമ എൻ മൈനസ് രണ്ട്. നമുക്ക് ഇത് ആവർത്തിക്കാൻ കഴിയും. അതിനാൽ മൈനസ് എൻ മൈനസ് ടു ഗാമ എൻ മൈനസ് ടു. അതിനാൽ എൻ മൈനസ് ടു, പിന്നെ ഇവിടെ എൻ മൈനസ് മൂന്ന് ഗാമ എൻ മൈനസ് മൂന്ന്. അതിനാൽ ഇത് നമ്മൾ ഈ രണ്ടെണ്ണവും തുടർന്ന് ഗാമ ഒന്നും ലഭിക്കുന്നതിന് വരെ തുടരും. അതിനാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഗാമ ടു പോലെ ലഭിക്കും. അതിനുശേഷം നമുക്ക് ഗാമ വൺ ഗാമ വൺ എഴുതാം. അതിനാൽ എൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, നമുക്ക് ഇത് ലഭിക്കും. ലളിതവൽക്കരണം നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും. ഇത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കാരണം നമ്മൾ അവസാനിപ്പിക്കും. നമ്മൾ ഒരെണ്ണം കുറക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മൾ സ്വാഭാവികമായും ഈ ഗാമ വൺ അവസാനിക്കും. അതിനാൽ ഈ ഗാമ വൺ ഈ അവിഭാജ്യത്തിൽ നിന്ന് കണ്ടാൽ നമ്മൾ പകരം വെക്കുമ്പോൾ എൻ പൂജ്യത്തിന് തുല്യമാണ്. നമ്മൾ ഇവിടെ പകരം വെച്ചാൽ എൻ എന്നത് അവിഭാജ്യമായ പൂജ്യത്തിന് തുല്യമാണ്. നമുക്ക് ഗാമ ഒന്ന് ഉണ്ട്. അതിനാൽ എൻ പൂജ്യത്തിന് തുല്യമാണ്. എന്നാൽ ഈ ടേം അപ്രത്യക്ഷമാകും. അതിനാൽ നമുക്ക് ഇന്റഗ്രൽ കേവല പൂജ്യത്തെ ഇൻഫിനിറ്റിയിലേക്ക് ഈ പവർ മൈനസ് ഡി എക്സ് ആണ്. അത് ഗാമ വൺ. ഈ ഇന്റഗ്രൽ നമുക്ക് എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയും കാരണം ഘടകം മൈനസ് എക്സ് ഇന്റഗ്രൽ മൈനസ് എക്സ്പോണന്റ് എക്സ് ആണ്. നമുക്ക് ഇവിടെ പൂജ്യം മുതൽ ഇൻഫിനിറ്റി വരെ പരിധിയുണ്ട്. അതിനാൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് പൂജ്യം എൻ മൈനസ് മൈനസ് പ്ലസ് എക്സ് പൂജ്യത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ഒന്ന് ലഭിക്കും. അതിനാൽ ഇത് ഒന്നാകും. അതിനാൽ ഈ ഗാമയുടെ വൺ മൂല്യം, അതിനാൽ നമുക്ക് ഇപ്പോൾ ഈ മൂല്യം ഉണ്ട്. ഗാമ എൻ വൺ ടു ത്രീന് തുല്യമാണ്. പ്രോഡക്റ്റ് എൻ മൈനസ് വൺ വരെ ഫാക്ടോറിയലുമായി നമുക്ക് എഴുതാം. ഗാമ എൻ ഒന്നുമല്ല എന്നാണ്, പക്ഷേ ഒരു നല്ല മൈനസ് വൺ ആയതിനാൽ നമുക്ക് നല്ല റിലേഷൻ ലഭിച്ചു. അത്തരം അവിഭാജ്യ അനുചിതമായ അവിഭാജ്യ ഘടകമായിരുന്നു. എന്നാൽ നമ്മൾക്ക് ഇക്കാര്യത്തിൽ നല്ല ബന്ധമുണ്ട്. ഈ ലളിതമായ സാഹചര്യത്തിൽ എൻ പൂർണ്ണസംഖ്യയാകുമ്പോൾ ഈ ഘടകം, അതിനാൽ ഗാമ എൻ എൻ മൈനസ് വൺ വരുന്നു. ഇപ്പോൾ അടുത്തതായി നീങ്ങുമ്പോൾ ഇന്റീരിയറിന് മാത്രമല്ല നമുക്കും മറ്റൊരു നല്ല ബന്ധം ഉണ്ട്. ഈ പകുതി കുറഞ്ഞത് ഗാമ പകുതി വീണ്ടും ഉപയോഗപ്രദമാകും. അതിനാൽ നമുക്ക് ആ റഫറൻസ് ബന്ധം ഉണ്ടെങ്കിൽ ഗാമ എൻ പ്ലസ് വൺ എൻ ഗാമ എൻ ആണ്. അതിനാൽ ചില സംഖ്യകളല്ലാത്ത സംഖ്യകൾക്കും നമുക്ക് ആ റഫറൻസ് ബന്ധം ഉപയോഗിച്ച് കണക്കുകൂട്ടാൻ കഴിയും. അവസാനം ഈ ഗാമ പകുതിയിൽ അവസാനിച്ചാൽ തീർച്ചയായും നമുക്ക് മൂല്യം ലഭിക്കും. അതിനാൽ ഇത് വീണ്ടും സഹായകരമാകും. അതിനാൽ ഗാമ ഹാഫ്
സ്ക്വയർ റൂട്ട് പൈ ആണ്. അത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഗാമ എൻ ഇന്റെ നിർവചനങ്ങൾ പൂജ്യമാണ്. ഇ പവർ മൈനസ് എക്സ് കൂടാതെ എക്സ് പവർ എൻ മൈനസ് വൺ ഡി എക്സ്. അതിനാൽ നമ്മൾ ഈ എക്സ് മാറ്റിസ്ഥാപിച്ചാൽ ഈ ഇന്റഗ്രലിലെ വൈ സ്ക്വയർ തുല്യമാണ്. എക്സ് എന്നത് വൈ ഇന്റഗ്രലിന് തുല്യമാണെങ്കിൽ ഇതിന് ഈ ഗാമ ഇന്റഗ്രൽസിന്റെ മറ്റൊരു രൂപമുണ്ടാകും. അതിനാൽ പകരത്തിന് എന്ത് സംഭവിക്കും? ഡി എക്സ് ടു വൈ ഡി വൈ ആയി മാറും. പരിധികൾ അതേപടി തുടരും. അതിനാൽ നമുക്ക് പൂജ്യത്തിൽ നിന്ന് അനന്തതയിലേക്ക് ഈ പവർ മൈനസ് വൈ സ്ക്വയർ ലഭിക്കും. ഈ എക്സ് വൈ സ്ക്വയർ ആയിരിക്കും. അതിനാൽ വൈ മുതൽ എൻ വരെ പിന്നെ മൈനസ് ടു. എന്നാൽ ഡി എക്സ് വീണ്ടും ടു വൈ ഡി വൈ ആണ്. അപ്പോൾ ഈ വൈ, അതിനാൽ ഈ ടു സമയ പൂജ്യം മുതൽ ഇൻഫിനിറ്റി വരെ ഈ പവർ മൈനസ് വൈ സ്ക്വയർ. നമ്മൾക്ക് വൈ പവർ ടു എൻ മൈനസ് വൺ എൻ ഡി വൈ ഉണ്ട്. അതിനാൽ ഈ ഗാമ ഇന്റഗ്രൽസിന്റെ മറ്റൊരു രൂപമാണിത്. അത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കും. അതിനാൽ ഇത് ഇൻഫിനിറ്റി പവറിൽ നിന്നിട്ട് തവണ പൂജ്യമാണ്. മൈനസ് വൈ സ്ക്വയർ വൈ പവർ ടു എൻ മൈനസ് വൺ ഡൈ. ഇപ്പോൾ എന് പകുതിയോളം തുല്യമായതിനാൽ നിങ്ങൾ എന് പകരം വയ്ക്കും. അതിനാൽ ഇത് നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് പൂജ്യമായി ടു ടൈംസ് വരും. ഈ പവർ എൻ പകുതിയാകുമ്പോൾ ഇത് പൂജ്യമാകും. അതിനാൽ വൈ പവർ പൂജ്യം ഒന്ന്. നമ്മൾക്ക് ഈ പവർ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഉണ്ട്. ഇത് അറിയപ്പെടുന്ന ഇന്റഗ്രൽ. പിന്നീട് നമ്മൾ എപ്പോഴാണ് ഡബിൾ ഇന്റഗ്രൽ സംസാരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തുകയും ചെയ്യും. എന്നാൽ ഈ ഇന്റഗ്രൽ പൂജ്യത്തിന്റെ മൂല്യം ഇൻഫിനിറ്റി ഈ പവർ മൈനസ് വൈ സ്ക്വയറും ഈ ഡി വൈയുമാണ്. വാസ്തവത്തിൽ ഈ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി പവർ മൈനസ് വൈ സ്ക്വയറിന്റെ മൂല്യം നമുക്ക് പിന്നീട് കാണാം. സ്ക്വയർ റൂട്ട് പൈ ആയി വരുന്നു വൈ. അതിനാൽ നിലവിൽ നമ്മൾ ഇത് അനുമാനിക്കും, പക്ഷേ ഇത് വളരെ ഉപയോഗപ്രദമാണ്. സമഗ്രവും മികച്ചതും ഈ മൂല്യങ്ങൾ സ്ക്വയർ റൂട്ട് പൈ ഓർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് ഉണ്ട്. നമുക്ക് ഇത് രണ്ടു തവണ വിലയിരുത്താൻ കഴിയും. ഈ ഇന്റഗ്രലിയുടെ മൂല്യം സ്ക്വയർ റൂട്ട് പൈ ആയി വരുന്നു. ഒരു വഴി, കാരണം ഇത് പകുതി പരിധിയിലാൻ മൈനസ് അനന്തതയിൽ നിന്ന് അനന്തതയിലേക്കല്ല, പക്ഷേ അത് പൂജ്യമാണ് അനന്തതയിലേക്ക്. അതിനാൽ ഇതിട്ടു തവണയും ഈ സ്ക്വയർ റൂട്ട് പൈ ടു. ഇത് റദ്ദാക്കാനും തുടർന്ന് നമ്മൾക്ക് സ്ക്വയർ റൂട്ട് പൈ ഉണ്ട്. അതിനാൽ ഗാമ ഹാഫ് സ്ക്വയർ റൂട്ട് പൈ ആണ് മൂല്യനിർണയം. കൂടാതെ നമ്മൾക്ക് നൽകിയിരിക്കുന്നത്, നമ്മൾ ഈ മൂല്യം ഉപയോഗിച്ചുവെങ്കിലും കുറച്ച് ലെക്ചറുകൾക്ക് ശേഷം നമ്മൾ ഇത് വിലയിരുത്തും ഡബിൾ ഇന്റഗ്രൽ ചർച്ച ചെയ്യുമ്പോൾ. അതിനാൽ ഇത് പിന്നീടുള്ളതിനും ഇപ്പോഴുള്ളതിനും നമ്മൾ എം ആകൃതിയിലുള്ള ചില പകരങ്ങളിലൂടെ ഗാമ ഫംഗ്ഷൻ വേണ്ടി കണ്ടതുപോലെയുള്ള വിവിധ രൂപങ്ങളും നമുക്കുണ്ട്. ബീറ്റ ഫംഗ്ഷന് ഇതുതന്നെ സംഭവിച്ചു. അതിനാൽ നമുക്ക് ചിലത് പരിശോധിക്കാം. ഇന്റഗ്രൽ വിലയിരുത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു ഫോർമാറ്റിൽ ഇന്റഗ്രൽസ് തിരിച്ചറിയുന്നതിനോ ഉപയോഗപ്രദമായ ഫോമുകൾ. അതിനാൽ ബീറ്റ എം എൻ ഇന്റെ ഈ സ്റ്റാൻഡേർഡ് നിർവചനം ഞങ്ങളുടെ പക്കലുണ്ട്. എക്സ് എന്നത് ഒരു പ്ലസ് വൈന് തുല്യമാണ്. അതിനാൽ ഡി എക്സ് ഒരു വൈ സ്ക്വയറിന് മുകളിൽ മൈനസ് ആയി മാറും. എന്നിട്ട് ഡി വൈ, അങ്ങനെ ഇത് ബന്ധമായിരിക്കും. എന്നിട്ട് ഈ ബീറ്റ എം എൻ ആകും. അതിനാൽ നമുക്ക് പരിധികളെക്കുറിച്ച് സംസാരിക്കാം. അതിനാൽ എക്സ് ഇവിടെ പൂജ്യത്തോട് അടുക്കുമ്പോൾ വൈ ഇവിടെ ഇൻഫിനിറ്റിയിലേക്ക് അടുക്കുന്നു. അതിനാൽ ഇത് നമുക്ക് ലഭിക്കും. ഈ മൈനസ് ചിഹ്നമായി ഇത് സമഗ്രമാണ്. ഇത് ഇൻഫിനിറ്റിയിലേക്ക് അടുക്കും. എക്സ് വൺ അടുക്കുമ്പോൾ വൈ അടുത്തുവരും. അതിനാൽ വൺ വൺ അതിലധികമോ വൈന് തുല്യമാണ്. അതായത് വൺ പ്ലസ് വൈ ആണ്. അതിനാൽ വൈ പൂജ്യമാണ്. അതിനാൽ വൈ പൂജ്യത്തിലേക്ക് അടുക്കും. അപ്പോൾ നമുക്ക് ഈ മൈനസ് ചിഹ്നം ലഭിക്കും. അതിനാൽ അത് പരിധികൾ പഴയപടിയാക്കും. അവിടെ നമുക്ക് പൂജ്യമാണ്, ഇൻഫിനിറ്റിയിലേക്ക് പൂജ്യവും ഇൻഫിനിറ്റി. പിന്നെ നമുക്ക് ഈ എക്സ് ഉണ്ട്, പകരം വൺ പ്ലസ് വൈ. അതിനാൽ നമ്മൾക്ക് ഇവിടെ വൺ ഓവർ ഉണ്ടാകും. വൺ പ്ലസ് വൈ പവർ എം മൈനസ് വൺ, വൺ മൈനസ് എക്സ്. അതിനാൽ ഇവിടെ നിന്ന് നമുക്ക് ഈ വൺ മൈനസ് എക്സ് ലഭിക്കും. അതിനാൽ വൺ മൈനസ് എക്സ് വൺ മൈനസ് എക്സ് എന്തായിരിക്കും?
അതിനാൽ 1 - x 1 + y ന് മുകളിലുള്ള -1 ആയിരിക്കും. ഇത് 1 + y - 1 + y ന് മുകളിൽ 1. അതിനാൽ ഇത് 1 + y ന് മുകളിൽ ആയിരിക്കും. അതിനാൽ ഇവിടെ y പവർ n മൈനസ് 1, ഇത് കൃത്യമായി ഇവിടെയും ഈ പ്ലസ് y പവർ n മൈനസ് 1. അതിനാൽ ആ പവരെ ഇപ്പോൾ സംയോജിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ഈ m മൈനസ് 1 പവർ ഉണ്ട്, പിന്നെ ഇവിടെയുണ്ട് n മൈനസ് 1 പവർ. ആയതിനാൽ m പ്ലസ് n ഉം മൈനസ് 2 ഉണ്ടാകും. ഇവിടെ 1 + y പവർ 2 റദ്ദാക്കപ്പെടും, നമ്മൾ ഇവിടെ 2 റദ്ദാക്കപ്പെടും. അതിനാൽ ഈ പവർ m പ്ലസ് n ലഭിക്കും. അതിനാൽ ഇത് ബീറ്റ പ്രവർത്തനത്തിന്റെ മറ്റൊരു രൂപമാണ്. y പവർ n മൈനസ് 1, 1 + y പവർ m പ്ലസ് 1 എന്നിവ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ പകരക്കാരൻ കൊണ്ട് സമഗ്രമായ പരിധികൾ പൂർണ്ണമായും മാറുമെന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ ഒറിജിനൽ ഇന്റഗ്രേറ്റിൽ 1 പൂജ്യമായിരുന്നു, എന്നാൽ ഇത് ഒരേ പ്രവർത്തനമാണ്. എന്നാൽ ഈ 0 ഇൻഫിനിറ്റി. ഇപ്പോൾ ചിത്രത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു സിമ്മെട്രിക് ഫംഗ്ഷൻ ആയതിനാൽ mn, നമുക്ക് mനെ എനിയും n കൊണ്ട് എനിയും മാറ്റാം. മൂല്യം വ്യത്യാസപ്പെടില്ലതിനാൽ നമുക്ക് ഇവിടെ y ശക്തി ഉണ്ട്, മൈനസ് 1 n 1 പ്ലസ് x പവർ m പ്ലസ് n. അതിനാൽ ഈ ഇന്റഗ്രൽ, ഈ അവിഭാജ്യമോ ആയ അവർ ബീറ്റ mn സമാനമായ മൂല്യത്തിന് തുല്യമാണ്. പകരമാകുമ്പോൾ നമുക്ക് മറ്റൊരു പോവും ലഭിക്കും. ഈ x സമചതുരത്തിടയ്ക്ക് തുല്യമാണ്. അതിനാൽ ഈ x ഉള്ളത് സൈന സ്ക്വയറിന് തീറ്റയ്ക്ക് തുല്യമാണ്. അതിനാൽ ഇത് വീണ്ടും ഇത് സൈന സ്ക്വയറുമായി 2 m m മൈനസ് 1 മാറും. ഇത് ഒരു മൈനസ് സൈന സ്ക്വയർ തീറ്റ ആയിരിക്കും, അതിനാൽ അത് കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. അതിനാൽ ഇവിടെ ഈ കോസ് സ്ക്വയർ തീറ്റ പവർ n മൈനസ് 1 ഉണ്ടായിരിക്കും. സൈന സ്ക്വയർ തീറ്റ ശക്തി m മൈനസ് 1, പിന്നെ dx സൈന തീറ്റയായി മാറും. സൈന തീറ്റ കോസ് തീറ്റയായി മാറും, പിന്നെ ഡി തീറ്റയും, പിന്നെ പരിധിയും. അതിനാൽ x പൂജ്യമായിരിക്കുമ്പോൾ പരിമിതികൾ, അതിനാൽ തീറ്റയും പൂജ്യമായിരിക്കും. എപ്പോഴാണ് 1 - 2π ആകും. അതിനാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വരുന്നു. ഇത് 2 തവണ 2 times ആണ്, പിന്നെ സൈന ശക്തി. അങ്ങനെ 2 m m മൈനസ് 1. അങ്ങനെ ഇത് സ്ക്വയറെ 2 m - ആയിരുന്നു. 2 എന്നാൽ 1, സൈന അവിടെയുണ്ട്. അതിനാൽ നമ്മൾക്ക് 2 m - 1 ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരേ കാര്യം, കോസ് പവറിന് 2 n - 1 ഡി തീറ്റ. അതിനാൽ ഇതാണ് 1. ത്രികോണമിതി പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ബീറ്റ mn ന്റെ മറ്റൊരു രൂപം. അതിനാൽ ബീറ്റ mn 2 - 0 സൈന പാപമായി വരുന്നു. 2 m - 1 കോസ് 2 n - 1 ഡി തീറ്റ. അല്ലെങ്കിൽ എല്ലാം മാറ്റിക്കൊണ്ട് ഇതിൽ mn എന്നിവ നമുക്ക് ഇത് ലഭിക്കും. സൈന 2 n - 1 തീറ്റയും കോസവും 2 m - 1 തീറ്റ. ഇപ്പോൾ നമുക്ക് കഴിയും ഗാമ പ്രവർത്തനങ്ങളുടെ ചില വ്യത്യസ്ത രൂപങ്ങളും പരിശോധിക്കുക. അതായത് ഈ പവർ മൈനസ് എക്സ് എക്സ് പവർ n മൈനസ് 1 ഒപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ എക്സ് മാറ്റിവച്ചാൽ അത് ലംബട വൈന് തുല്യമാണ്. അതിനാൽ എക്സ് ലാൻഡ വൈന് തുല്യമാണ്. പരിധികൾ അതേപടി നിലനിൽക്കും, നമുക്ക് അല്പം വ്യത്യസ്തമായ രൂപമുണ്ട്. അതിനാൽ ഈ ലാംബഡ എൻ മൈനസ് 1 ഈ പദത്തിൽ നിന്ന് ഒരാൾ പുറത്തുവരും. മൈനസ് ലാംബഡ വൈ വൈ പവർ എൻ മൈനസ് ഡൈ ഗാമ എൻ മുതൽ ലാംബഡ എൻ വരെ അനന്തമായ ഈ 0 മുതൽ അനന്തത വരെ നമുക്ക് ഉണ്ട്. കൂടാതെ ഈ പവർ മൈനസ് എക്സ് എന്നത് ടിക്ക് തുല്യമാണ്. അതിനാൽ നമുക്ക് വീണ്ടും വളരെ വ്യത്യസ്തമായ രൂപം ലഭിക്കും, കാരണം ഇവിടെ നിന്ന് നമുക്ക് 1 t/ ഈ പവർ എക്സ് ആകുന്നു. അതിനാൽ ടിക്ക് 1 x ആയി നമുക്ക് ലഭിക്കും. അതിനാൽ ഈ പവർ മൈനസ് എക്സ് പകരം ടി പകരം എക്സ് പകരം എൽ എൻ 1 t/n - 1. അതിനാൽ ഈ പവർ മൈനസ് എക്സ് ഈ ഡി എക്സ് ഉപയോഗിച്ച് ഈ ഡി ഇട്ടി ആകുമ്പോൾ അധിക അവധി ഇവിടെ വരില്ല. പിന്നെ നമുക്ക് ഗാമ എൻ ഉണ്ട്, മൈനസ് 1 മുതൽ 0 വരെ. അത് വീണ്ടും 1 ലേക്ക് 0 ആയി മാറ്റപ്പെടും. അതിനാൽ ഇത് ഇതിന്റെ മറ്റൊരു രൂപമാണ്. ഗാമ പ്രവർത്തനം, ഈ ഇന്റഗ്രൽ എന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഇന്റഗ്രൽ ഒരു എ ഗാമയായി എന്ന് എഴുതാൻ കഴിയും.
അതിനാൽ ഈ ഗാമയും ബീറ്റ ഫംഗ്ഷനും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാം. എം എൻ രണ്ടും പൂർണ്ണസംഖ്യകളായിരിക്കുമ്പോൾ ബി എം എൻ എന്ന ഈ ബന്ധം നമ്മൾ കണ്ടിട്ടുണ്ട്. ഫാക്ടർ എം മൈനസ് വൺ ഫാക്ടർ എൻ മൈനസ് എൻ മൈനസ് വൺ എം പ്ലസ് എൻ മൈനസ് ഒരു ഘടകമായി എഴുതാം. ഗാമ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ കാരണം നമ്മൾ ഈ ഗാമ എം ഒന്നുമല്ല എന്ന ബന്ധം ഞാൻ കണ്ടു. എന്നാൽ ഫാക്ടീരിയൽ എം മൈനസ് ഒന്ന് ഗാമ എൻ ഒന്നുമല്ല. എന്നാൽ ഈ ഘടകം എൻ മൈനസ് ഒരു ഗാമ എം കൂടാതെ എൻ എന്നത് ഫാക്ടീരിയൽ എം പ്ലസ് എൻ മൈനസ് വൺ ആയിരിക്കും. കൂടാതെ ഇവിടെ അവസാനം കാണിക്കുന്ന ഈ ഫലം ഈ എം എനും ഇൻറേജ് ആയിരിക്കുമെന്ന് നമ്മൾ ഇവിടെ കാണിക്കാത്തത് രസകരമാണ്. അതിനാൽ ആ കേസിലും അവ ഒരു പോസിറ്റീവ് സംഖ്യ മാത്രമാണ് ഈ ഫലങ്ങൾ നിലനിൽക്കുന്നത്, കാരണം ഈ ഗാമ നോൺ എന്നതിനാണ് നിർവചിച്ചിരിക്കുന്നത്. സംഖ്യയും സ്വാഭാവികമായും മൂല്യങ്ങളും. അതിനാൽ ഈ ബീറ്റ എം എൻ ഗാമ എൻ എ ഗാമ എം പ്ലസ് എൻ വഴി നിർവചിക്കപ്പെടുന്നു. ഒരു മൈനസ് എക്സിന് പൂജ്യം മുതൽ എക്സ് പവർ വരെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്ന ഈ സമഗ്രത നമുക്കുണ്ടോ എന്ന് കാണിക്കുന്നതിനുള്ള വൺ ഉദാഹരണം മാത്രം. ബീറ്റ ഫംഗ്ഷന്റെ നിർവചനം നമുക്ക് അഞ്ച് ഡി എക്സിന്റെ പവർ അറിയാം. അതിനാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പ്രയാസമാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ചില പകരക്കാരനാൽ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടല്ല. നമുക്ക് ഈ രൂപത്തിലേക്ക് എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യാം. തുടർന്ന് നമുക്ക് വിലയിരുത്താം. ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഈ സ്ക്വയർ റൂട്ട് എക്സ് എടുക്കുകയാണെങ്കിൽ എ ഇട്ടി, അതിനാൽ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് എക്സ് ആണ് ടി. അതിനാൽ ഇത് വൺ മൈനസ് ടി ആയിരിക്കും. അത് നമ്മൾ ഈ ബീറ്റ പോം കാണണം. അതിനാൽ ഈ എക്സ് ടി സ്ക്വയറിന് തുല്യമാണ്. നമുക്ക് എഴുതാം. അതിനാൽ ഇത് ടി പവർ എട്ടായി മാറും. ഇത് വൺ മൈനസ് ടി പവർ അഞ്ച് ആണ്. എൻ ഡി എക്സ് ടു ഇട്ടി ഡി ഇട്ടി ആയി മാറും. അതിനാൽ ഈ ഇട്ടി പവർ ഒൻപത് വൺ മൈനസ് ടി പവർ അഞ്ച് ടി ഡി ഇട്ടി. അതിനാൽ ഈ ബീറ്റയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇത് തന്നെയാണ്. അതിനാൽ നമുക്ക് ഇത് ബീറ്റയായി എഴുതാം. അതിനാൽ ഇവിടെ നമുക്ക് വൺ എം മൈനസ് ഒൻപത് ഉണ്ട്. അതായത് നമുക്ക് പത്ത് ഉണ്ട്. അതിനാൽ ഇവിടെ അങ്ങനെ നമ്മൾ ഇത് ബീറ്റ പത്ത് ആറ് ആണ്. അതിനാൽ ഇതൊട്ടു തവണയാണ് ഈ ബീറ്റ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് പത്തും ആറും പ്രവർത്തിക്കുന്നു. നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത് ഇവയാണ് ഇവിടെ പൂർണ്ണസംഖ്യകൾ. അതിനാൽ ഗാമ പത്ത് ഗാമ ആറ് ഗാമ പതിനാറ്. ഇതിൽ ചിലതിൽ മുമ്പ് കാണിച്ചിരിക്കുന്ന ഫോർമുല പ്രകാരം ഈ ഗാമ അതിനാൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതിനാൽ ഇത് ഫാക്ടീരിയൽ ഒൻപത്, ഇത് ഫാക്ടീരിയൽ അഞ്ച്, ഇത് ഫാക്ടീരിയൽ പതിനഞ്ച് ആണ്. വീണ്ടും നമുക്ക് ഇത് ലഘൂകരിക്കാനാകും. ഇത് ഞങ്ങളുടെ നമ്പറിൽ വരും ഒരു അഞ്ച് പൂജ്യം വൺ അഞ്ച്. അതിനാൽ ഈ ബീറ്റ ഫംഗ്ഷന്റെ സഹായത്തോടെ നമുക്ക് അത്തരം നിരവധി ഇന്റഗ്രലുകളെ വിലയിരുത്താൻ കഴിയും. അതിനാൽ ബീറ്റ ഫംഗ്ഷന്റെ ഈ ടു നിർവചനങ്ങളും ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്താം എന്നതും നമ്മൾ കണ്ടുവെന്നാണ് നിഗമനം. പ്രധാനമായും രസകരമായിരുന്നു ഗാമ പകുതി. നമുക്ക് ഒരു സ്ക്വയർ റൂട്ട് പൈ ഉം ബീറ്റയ്ക്കും ഗാമ പ്രവർത്തനത്തിനും ഇടയിൽ ഈ ബന്ധം വളരെ ഉപയോഗപ്രദമാണ്. അങ്ങനെ ബീറ്റ എം എൻ ആണ് ഗാമ എം ഗാമ എൻ ഗാമ എം പ്ലസ് എൻ. അതിനാൽ ഇവ ഉപയോഗിച്ച റഫറൻസുകളാണ്. വളരെ നന്ദി.